Hi friends, appa ellarkum nammada pudhiya video like swagatham. Appa njan ippo ullade baladilana baladil nammala sharafiya bhagathekku poguna shara sittin road lana appa njan ullade appo ningal edathe side la kaanunga idokke nammada baladinte bhagangalana appo saudi ile ningalkku ellavarkku ariyavunnathana nagara vikasanam adu pole thanne endha saundarya valkiranam ee idindokke bhagamayittu jiddeyude pala bhagangalilum oru paadu buildingal okke pulikkunnundu ഏകദേശം 50,000 ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്നുണ്ട് എന്നാണ് സൗദി ഗവൺമെൻറ് നിലവിൽ വിട്ട വാർത്തയിലൊക്കെ കാണുന്നുണ്ട് അതിൽ ഏകദേശം 11,000 ബിൽഡിങ്ങുകളോളം ഇപ്പോൾ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇടത്തെ ഭാഗത്തൊക്കെ നിങ്ങൾ കാണാൻ കഴിയും എത്രത്തോളം പൊളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതുപോലെ പൊളിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു ഏരിയ മൊത്തത്തിൽ പൊളിക്കാനുള്ളതാണ് അതിൽ പള്ളികൾ വരുന്നുണ്ട് ഭൂനില കെട്ടിടങ്ങൾ വരുന്നുണ്ട് വീടുകൾ കടകൾ അങ്ങനെയുള്ള എല്ലാ സംഗതികളും പൊളിച്ചു ഒഴിവാക്കുകയാണ് ഇനിയിപ്പോൾ കുറേ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളതൊക്കെ പൊളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള വീടുകളൊക്കെ ഇനി പൊളിക്കാനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എന്തായാലും വൈകാതെ തന്നെ ഈ ഒരു വലത് തൊട്ട് ഷറഫിയ വരെയുള്ള മുഴുവൻ ബിൽഡിങ്ങുകളും പൊളിച്ചു ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഒരു ബിൽഡിങ്ങ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പഴയ ബിൽഡിങ്ങുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പൊളിച്ചു ഒഴിവാക്കുന്നതും ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടുള്ളത് 2030 സൗദിയിൽ എന്തൊക്കെയോ ഒരുപാട് പുതിയ പദ്ധതികളൊക്കെ വരുന്നുണ്ട് മിഷൻ 2030 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പദ്ധതികൾ വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു തുടങ്ങുന്നത് ഈ പഴയ ബിൽഡിങ്ങുകളാണ് കൂടുതലും പൊളിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഈ ഒരു ഭാഗത്ത് ഉള്ളത് എന്നുള്ളതൊക്കെ അപ്പോൾ ജിദ്ദയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെയുള്ള കോളനി ആയിട്ടുള്ള ഏരിയകളൊക്കെയാണ് പൊളിച്ചു മാറ്റുന്നത് ഇങ്ങനെ പൊളിച്ചു മാറ്റുന്ന ബിൽഡിങ്ങുകൾക്കൊക്കെ അതിൻ്റെ നഷ്ടപരിഹാരം അതിൻ്റെ ഉടമകൾക്ക് നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് വാർത്തകളിലൊക്കെ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ മലയാളീസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഷറഫിയ ബലദി എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ മലയാളികൾക്കിടയിൽ ഒരുപാട് പ്രശസ്തിയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയകളൊക്കെ അപ്പോൾ എന്തായാലും വരുന്ന കാലങ്ങളിൽ നമുക്ക് ഒരുപാട് അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളോട് കൂടിയുള്ള ജിദ്ദയുടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ ബൈ